നമസ്കാരം, ഗുഡ് ഈവനിങ്. മഴവിൽ മനോരമയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. മലയാള സിനിമയിൽ മലയാളത്തിൻ്റെ നേരഴകായി തെളിഞ്ഞു നിന്ന നായിക, നമ്മുടെ സ്വന്തം വീട്ടിലെ പെൺകുട്ടി എന്ന അടുപ്പം തോന്നിക്കുന്ന പാർവതിയാണ് ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൽ കഥ ഇതുവരെയിലെ ഇന്നത്തെ വിശിഷ്ടാതിഥി. ഗുഡ് ഈവനിങ്, ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷമുണ്ട്. പ്ലീസ് ബി സീറ്റഡ്. ഞാൻ എങ്ങനെ വിളിക്കണം? പാർവതി ചേച്ചി എന്ന് വിളിക്കണോ അശ്വതി ചേച്ചി വിളിക്കണോ? ടെൻഷനാണ്. വിളിക്കണോ? എപ്പോഴും വിളിക്കുന്ന അശ്വതി ചേച്ചി. അതന്നെ, അങ്ങനെ വിളിച്ചോട്ടെ. അശ്വതി ചേച്ചി, ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷമാണുള്ളത്. കാരണം പ്രേക്ഷകരുടെ മനസ്സിൽ ആ ഒരു പുഞ്ചിരി എനിക്ക് ഇവിടെ ശരിക്കും ഫീൽ ചെയ്യാം. കല്യാണത്തിന് ശേഷം, ഇത്രയും ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട നടി പാർവതീനെ ഒറ്റയ്ക്ക്, ജയറാമേട്ടനില്ലാതെ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഹോൾ ടീം ഇത്രയും ഈ ഒരു പ്രോഗ്രാമിലാണല്ലോ അങ്ങനെ സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട് വി ആർ റിയലി ഹാപ്പി ആൻഡ് വി ആർ റിയലി താങ്ക്ഫുൾ ടു യു. ഞാൻ ശരിക്കും ഇത് മലയാള മനോരമയുടെ, ഇത് മഴവിൽ ചാനലായതുകൊണ്ട് എപ്പോഴും മനോരമയുടെ എല്ലാ ഫംഗ്ഷനാണെങ്കിലും ഞങ്ങൾ പോകുന്നതാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു നല്ല പ്രോഗ്രാം ചെയ്യാൻ, നല്ല റീച്ചുള്ള ഒരു പ്രോഗ്രാം. തീർച്ചയായും, തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ സംഭവിച്ചു. ഇത് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഡിഫറൻറ്റ് ട്രീറ്റ് ടു യു. ആ ഒരു കാര്യത്തിൽ ഞാൻ വാക്ക് തരുന്നു. സോ ക്യാൻ വി ഗോ ഹെഡ്? ഷുവർ. ഓൾറൈറ്റ്. കവിയൂരാണ് നാട് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് കവിയൂരിലെ കുറച്ച് വിഷ്വൽസ് കണ്ടു തുടങ്ങാം. ആ, അവിടെ പോയി എടുത്തോ. ആ, ചേച്ചിയുടെ ഗ്രാമം അവസാനം കാണിച്ചതാണ് സ്കൂള്. ആ, ഞാൻ പഠിച്ച സ്കൂള്, അമ്പലം, കവിയൂർ അമ്പലം. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ കണ്ടതെല്ലാം. ചേച്ചിയുടെ വീട്ടിൽ, വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. കവിയൂർ ഈ വീട്, അവിടുത്തെ എൻ്റെ അമ്മ അവിടുത്തെ വീട്ടിലെയാണ്. ഓക്കെ. ഞങ്ങൾ ജനിച്ച് വളർന്നത് എല്ലാം അമ്മ തിരുവല്ല ഈ സ്കൂളിലായിരുന്നു അമ്മ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മയുടെ ചേച്ചിയാണ് അവിടെ അടുത്ത് കവിയൂർ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പേരമ്മയാണ് ഞങ്ങളെ ഉച്ചയ്ക്ക് വന്ന് ലഞ്ച് തരുന്നതും എന്നെ എൻ്റെ ചേച്ചിയൊക്കെ. അപ്പോൾ എന്നും എനിക്ക് പേരമ്മയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വീടിൻ്റെ ഓർമ്മ. അമ്മ ഏത് വിഷയമാണ് പഠിപ്പിച്ചിരുന്നത്? അമ്മ മാത്സ്. മാത്സ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മ. എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല രസകരമായ ഒരു വിഷുവൽ കണ്ടാലോ, നോക്കാം. മോളെ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഹാളിൻ്റെ മുമ്പിൽ എല്ലാവരും ഇരുന്ന് പൂജാമുറിയിലേക്ക് നോക്കി സന്ധ്യാനാമം ജപിക്കുന്നതും അവിടെ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ മോള് ഡാൻസ് ചെയ്യുന്നതും? ആ കാലങ്ങളെല്ലാം കഴിഞ്ഞു പോയി. ഇന്ന് പൂജാമുറിയുടെ മുമ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇരിക്കാൻ. ഇരുന്ന് നാമം ജപിക്കാനും അരമുക്കാൽ മണിക്കൂർ ചിലവാക്കാനും, അതും വളരെ ശാന്തമായിട്ടാണ്. ഇപ്പോൾ ഒരു ശബ്ദവും ഇവിടെ കേൾക്കാനില്ല. പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ സമാധാനിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതാണ് എൻ്റെ പേരമ്മ. ഓക്കെ. അമ്മയുടെ സിസ്റ്റർ? അമ്മയുടെ ചേച്ചി. ഓക്കെ, പേരമ്മ. അപ്പോൾ എന്നും അതെ, ഞങ്ങൾ വൈകിട്ട് അവിടെ എന്നും ആരൊക്കെ ആ വീട്ടിലുണ്ടോ എല്ലാവരും ഒന്നിച്ച് ആ പൂജാ റൂമിൻ്റെ ഫ്രണ്ടിലിരുന്ന് സന്ധ്യാനാമം ജപിക്കണം. അതൊരു 1 hour അവിടെ നിന്ന് എഴുന്നേക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് വെച്ചാൽ എല്ലാ ഫോട്ടോസിൻ്റെ മുമ്പിലും പേരമ്മ പ്രസാദം വയ്ക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കലാപരിപാടികളാണ് മെയിനായിട്ടും. എൻ്റെ മിമിക്രി ഇതാണ് നടക്കുന്നത് അവിടെ. പഴയ സിനിമ ചേച്ചി എന്ന് പറയുന്ന ഒരു ഡാൻസർ നമുക്കറിയാം. ഇല്ല, കൊച്ചിലെ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. എന്തെങ്കിലും പറഞ്ഞ അപ്പ കളിയാക്കി കിട്ടും. അത് കാരണം ഞാനപ്പോ ആദ്യം ചെയ്ത പാട്ട്
ഏതാത് മല്ലിക ബാണൻ തൻ്റെ അമ്പ അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ മെയിൻ ഡാൻസ് ഐറ്റം. ഇത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ട് ചിരിക്കുക, അതൊക്കെയായിരുന്നു അവിടെ. സോ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം എല്ലാം കവീര വീടിനോടാണ്. ഓക്കെ, പിന്നെ ഹനുമാൻ സ്വാമിയുടെ അമ്പലമുണ്ട് അവിടെ. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള അമ്പലമാണ്. ഞാൻ പെട്ടെന്ന് എന്ത് നമുക്കൊരു മനസ്സിന് വിഷമം വന്നാലും ആദ്യം പ്രാർത്ഥിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ അടുത്താണ്. സ്കൂളിനെ കുറിച്ച് പറയൂ, സ്കൂളിന്റെ പേര് പറയൂ. സ്കൂള് ദേവസ്വം ബോർഡ് ഹൈസ്കൂള്, തിരുവല്ല മണിപ്പുഴയായിട്ട്. ഓക്കെ, ഞാൻ 5th to 10th വരെ അവിടെയാണ് പഠിച്ചത്. ടീച്ചറിന്റെ മക്കളാണെന്നുള്ള അതുണ്ടായിരുന്നു. പക്ഷെ ജ്യോതി അതൊന്നും എടുക്കില്ല കേട്ടാ. ഞാൻ പക്ഷെ അതിനൊക്കെ ഷൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ടീച്ചറിന്റെ മോളാണെന്നുള്ള ഒരു ജാടയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ കുറിച്ച് പറയാൻ ഇവിടെ ഒരു വിശിഷ്ട അതിഥി ഉണ്ട്. നമുക്ക് ആരാം നോക്കാം. വരൂ, നോക്കരുത്. ഞാൻ കൊറേ നാള് കൂടിയിട്ടാണ് സാറിനെ കാണുന്നത്. അയ്യോ, എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി. ഇപ്പോഴും ഷോക്ക് ആയിട്ട് മാറിയിട്ടില്ല സർ. വളരെ കാലം കൂടിയാണ് അശ്വതി കാണുന്നത്. അശ്വതി നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ വളരെ നല്ല രീതിയിൽ ഓർക്കുന്ന അല്ലെങ്കിൽ മറക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ, ആ യൂത്ത് ഫെസ്റ്റിവലിൽ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നല്ലോ, പ്രത്യേകിച്ചും ഭരതനാട്യത്തിനും. ആ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മൾ സിഎംഎസ് സ്കൂളിൽ പോയി. ഏതായാലും അശ്വതിക്ക് ഫസ്റ്റ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ഫെസ്റ്റിവലിലും പോകാൻ കഴിഞ്ഞു. കുസൃതി കൊടുക്കുകയായിരുന്നോ സർ? ആ വളരുന്ന പ്രായത്തിൽ കുറച്ചൊക്കെ കുസൃതരം വേണം, ഇല്ലെങ്കിൽ ഇറ്റ് ബി സംതിങ് ഡോണ്ട് ലൈക്ക്. പക്ഷേ ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ്. ഞാൻ നിവൃത്തി ഉണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കാറില്ല. അങ്ങനെ ഒരു സ്വഭാവം പണ്ട് മുതലേ ഉണ്ട്. ഇവരെയൊക്കെ ഇഷ്ടമാണെങ്കിലും അടുക്കാർത്തി വിളിച്ചൊന്നും പറയാറില്ല. അതെന്താ സർ, എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ സാറിൻ്റെ വൈബ് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു ക്ലാസ്സിലിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഞാൻ സാറുമായിട്ട് കോൺടാക്റ്റ് ഉള്ളത്. നമുക്ക് ആ ക്ലാസ്സിൽ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു സാറ് 10th ഫിസിക്സ് പഠിപ്പിക്കുന്ന. ഇംഗ്ലീഷിന് ഇടയ്ക്കിടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷന് വരും സാറ്. അപ്പോൾ സാറ് തന്ന ആ ഒരു ലെസണൊക്കെ നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിൽ ഒരു ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാറിൻ്റെ അടുത്തു നിന്ന് കിട്ടിയതാണ്. അശ്വതിക്ക് ഫിലിം ആക്ടിങ്ങിന് ഉള്ള എൻ്റെ ഇൻവിറ്റേഷൻ വന്നു. അപ്പോൾ അശ്വതി വന്ന് കാല് തൊട്ട് തൊഴുതിട്ട് തന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി സർവാത്മന എന്ന് തന്നെ പറയണം, ഹോൾ ഹാർട്ടഡാണ് അത് അനുഗ്രഹിച്ചു. ആ കൂടെ ഒരു പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം ഞാൻ അശ്വതി പറഞ്ഞിരുന്നു, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. എന്തായാലും സർ, വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അശ്വതി ചേച്ചി കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി തുടങ്ങിയ ജീവിതം അവിടെ നിന്നങ്ങോട്ട് സാറിനെ ഇന്നും അഭിമാനിക്കാവുന്ന ഒരു ജീവിതം തന്നെയാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഷോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് വളരെയധികം കലാത്മകമായി നല്ല കഴിവുള്ള കുട്ടികൾ, രണ്ടാമത്തെ കുറുമ്പ് കൂടുതൽ. ഇതിൽ രണ്ടുമുള്ളൊരു വ്യക്തിയാണ് അച്ഛൻ ചേച്ചി എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എനിക്ക് ഇത്രയും കാലത്തുള്ള പരിചയത്തെ വെച്ചിട്ട് ഞാനത് പറയുന്നു. എനിക്ക് അത്ര കുറുമ്പില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊക്കെ ഒരു ജാട ഉണ്ടായിരുന്നു. അമ്മ അമ്മ ടീച്ചറാണ്, അമ്മ സ്കൂളിലെ ടീച്ചറാണെന്നൊക്കെ ഉള്ള. അതല്ലാതെ എനിക്ക് അങ്ങനെ വലിയൊരു കുറുമ്പൊന്നും ഇല്ല. അച്ചുമോൾ, നിന്നെപ്പറ്റി ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് ഞാൻ ആദ്യം ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ ക്യാമറ ഫേസ് ചെയ്യുകയാണ്. ചമ്പക്കുളത്ത് നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയതും വള്ളത്തെ കയറ്റിയതും ആ കടത്ത് കഴിഞ്ഞ് അപ്പുറം പോയി കടയിൽ ചെല്ലുമ്പോൾ അവരെല്ലാം നിനക്ക് മുട്ടായി തരുന്നതും, അത് കഴിഞ്ഞിട്ട് അവിടെ വീട്ടിൽ വന്നപ്പോൾ ഒത്തിരി താറാവ്, കോഴി, പട്ടി, പൂച്ച ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് നീ അതിൻ്റെ പുറകെയൊക്കെ ഓടി നടക്കുകയും ഒക്കെ ചെയ്തു. ആ വള്ളത്തെ കയറണം എന്ന് പറഞ്ഞു, വള്ളത്തെ കൊച്ചു വള്ളത്തെ കയറ്റി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പശുക്കിടാവിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ നിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ പല്ല് കണ്ടപ്പോൾ നീ എന്തോ പറഞ്ഞ് കൊച്ചുകിടാവ് നിന്ന് നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് ഇരിക്കുകയാണ്.
മോളെ അച്ഛമോളെ അമ്മ നീ ഓർക്കുന്നുണ്ടോ നിന്റെ പഴയ കാലങ്ങളെല്ലാം? എനിക്കൊരു ഓർമ്മയില്ല. കളിച്ചോടി നടന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, രണ്ടുപേർ നിങ്ങൾ രണ്ടുപേരും ജ്യോതി അശ്വതിയും മാത്രമായിട്ടിരിക്കുമ്പോൾ ബംഗ്ലാവിൽ താമസിച്ച ഓർമ്മയുണ്ടോ? അവിടുത്തെ ഗോപിയമ്മാവനെ നിങ്ങൾ വീഴിച്ചത്, വലിയ കുഴി കുഴിച്ച് അതിനകത്ത് കമ്പും കുരുമൂടി ഇലയൊക്കെ ഇട്ട് പാവം നല്ല തടിയുള്ള മനുഷ്യന് അയാള് ബക്കറ്റ് വെള്ളവും കൊണ്ടുവന്ന് അയാളെ താഴെ ഇട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുപോലെ എത്ര എത്ര കാര്യങ്ങള് നിങ്ങൾ മൂന്ന് പേരുമായിട്ട് ഒന്നിച്ച് കളിച്ച് നടന്നത്, ഒരു പൂവിലെ മൂന്ന് മുട്ടുകളായിട്ട് ഞാൻ വളർത്തി അഹങ്കരിച്ചു പോയി. കാരണം ഇത്ര സമർത്ഥരായിട്ടുള്ള കുട്ടികളെ എനിക്ക് ദൈവം തന്നല്ലോ എന്നുള്ളത്. പക്ഷെ ഇന്ന് ഒരാൾ പോയി, അതിൻ്റെ സങ്കടമുണ്ട് എനിക്ക്. പക്ഷെ നിൻ്റെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ അതെല്ലാം ഞാൻ മറന്നു പോകുന്നുണ്ട്. ആ കുട്ടിക്കാലത്ത് നീ ഓർക്കുന്നുണ്ടോ ജ്യോതിമോളെ അടുപ്പിച്ചതൊക്കെ? ജ്യോതിമോളെ റേഡിയോ സ്റ്റാൻഡിൻ്റെ മോളിൽ കയറ്റി നിർത്തിയിട്ട് അതെടുക്ക അത് തുറക്ക എടുക്ക എന്ന് പറഞ്ഞ് താഴെ എല്ലാം കൂടെ നിലത്ത് വീഴുമ്പോൾ നീ ഓടിക്കളയും ഓടുന്നു. അപ്പം വരുമ്പോൾ തല്ലു കൊടുക്കുന്നത് ജ്യോതിമോ, നീ മിടുക്കിയായിട്ടും കുളിച്ചു ഓടിപ്പോ. അങ്ങനെ എത്ര കുറുമ്പുകൾ നീ കാണിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ടു നടക്കാനായിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിൻ്റെ അപ്പൂപ്പനായിരുന്നു. എൻ്റെ അച്ഛൻ മരിക്കുന്ന കാലത്തോളം, അതായത് 5 വയസ്സ് വരെ, അവളുടെ കാത് കുത്തിയിട്ടില്ല, മൂക്ക് വേദന എടുക്കുന്നു. ആ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് പിന്നെ കാത് കുത്തുന്നത്. അതുപോലെ തന്നെ ഈ 6 വയസ്സ് 7 വയസ്സ് വരെയൊക്കെ ആയിട്ടും ഒരു ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് അറിയാത്ത പ്രായത്തിൽ എടുത്തിട്ടുണ്ടെന്ന് 2 ഫോട്ടോ. പക്ഷേ ഒരു 10, 6, 7 വയസ്സായതിന് ശേഷം ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള സമ്മതിച്ചിട്ടില്ല. അതിപ്പോൾ അതിൻ്റെ തെളിവായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ. ആദ്യത്തെ ക്യാമറയിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ, ആ ക്യാമറയിൽ തന്നെ പ്രായമായി നിൻ്റെ പേരും പ്രസിദ്ധിയും അതേ മുഖത്തിന് തന്നെ ഉണ്ടായത് എത്ര ഭാഗ്യവതിയാണ് ഞാൻ. അമ്മ കള്ളി വെളിച്ചത്താക്കി. കള്ളിയാണ് ശരിക്കും. അപ്പൊ അത്യാവശ്യം നല്ല കുറുമ്പുള്ള പാർട്ടിയായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പാവം ജ്യോതി, പാവം ജ്യോതിക്ക് എല്ലാത്തിനും വഴക്ക് കിട്ടും. ഞാൻ സൈലന്റ് ആയിട്ട് ചെയ്യാനുള്ളൊക്കെ ചെയ്തിട്ട് ഞാൻ മാറി നിൽക്കും. അതോടുകൂടി ഇപ്പോഴും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ജ്യോതിയുടെ അടുത്ത് മാത്രം ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നു. സത്യം പുറത്തു വന്നത് കണ്ടോ? അപ്പൊ എല്ലാം അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇടയ്ക്ക് ദീപ്തിയുടെ മരണം അത് വളരെയധികം നിങ്ങൾക്ക് ഒരു 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 മെന്റൽ ഷോക്ക് ഈസ് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് എല്ലാ ഫാമിലികൾക്കും ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴും ശരിക്കും എനിക്ക് എൻ്റെ ഒരു യങ് സിസ്റ്റർ എന്നല്ല, എന്നെക്കാളും ഒരു 4-5 വയസ്സിനുള്ളതായിരുന്നു ശരിക്കും ഒരു ഫ്രണ്ടായിരുന്നു അവള്. എനിക്കൊരു അനിയത്തി മാത്രമല്ല അവള്. ഞാൻ ഇപ്പോൾ 15 വർഷമായി. എന്നാലും ഒരു ദിവസം പോലും അവളുടെ ഒരു കാര്യം മറന്നിട്ട് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. ചിലപ്പോൾ കുറച്ചുനാൾ അവൾ പോയി കഴിഞ്ഞിട്ട് കുറേ നാൾ എൻ്റെ വിചാരം എവിടെയോ വെളിയിൽ ദൂരെ അവൾ ജീവിക്കുന്നുണ്ട്, ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടെന്ന്. പിന്നെ കുറേ നാൾ പല കോളേജിൻ്റെ ഫ്രണ്ടിൽ നോക്കും, അവിടെ നിന്ന് എങ്ങനെ കോളേജ് വിട്ട് ഇറങ്ങി വരുന്നുണ്ടോയെന്ന്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ആ ഒരു ഫാക്റ്റുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു. അവളുടെ ആ ഒരു ഗ്യാപ്പ് ആർക്കും, അത് ഒരാൾ നമ്മുടെ വീട്ടിൽ ആരായാലും ഒരാൾ പോയി കഴിഞ്ഞാലേ അതിൻ്റെ ഒരു നമുക്കറിയുള്ളു അതിൻ്റെ ഒരു വില. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് നഷ്ടപ്പെടുമ്പോഴാണെന്ന് പറയുന്നത്. ഒരിക്കലും ഫില്ലപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഗ്യാപ്പാണ് അത്. ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ആ, എൻ്റെ കൂടെ വെറുതെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നതാണ്, ആരണ്യകം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമില്. അശ്വതി ചേച്ചിക്ക് ഒത്തിരി അടുപ്പുള്ള ഒരു വ്യക്തി ഞങ്ങൾക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണേ ഇല്ല. എനിക്ക് ഇപ്പൊ കാണണം, ഇപ്പൊ കാണണം എന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിളിക്കട്ടെ. എന്റെ മാത്രമാണെന്ന് ഞാൻ പറയും. അവിടെ ഞാൻ ജ്യോതി അശ്വതിയെ തമ്മില് എപ്പോഴും ചേച്ചിക്ക് ജ്യോതി എടുത്താ കൂടുതൽ സ്നേഹം എന്ന് ഇവള് പറയും. ജ്യോതി അവരല്ലല്ല, എനിക്ക് പണ്ടേ അറിയാം അശ്വതിയുടെ അടുത്താ കൂടുതൽ സ്നേഹം. ചേച്ചിയടുത്തല്ലേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങള് കുട്ടിക്കാലം എന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ ഹോളിഡേസിന് വന്നാൽ പിന്നെ അവിടെ ഒരു ഉത്സവമാണ്.
പിന്നെ സന്തോഷിനെയാണെങ്കിലും ഹസ്ബൻഡിനെ ഒക്കെ വെറുതെ വിടില്ല, പ്രോഗ്രാം ഒക്കെ ഫിക്സ് ചെയ്ത് കഴിയും നേരത്തെ. എനിക്ക് വീട്ടിൽ വെച്ചിട്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ലെനിൻ്റെയിലാണ് വന്നത്, പക്ഷെ ലെനിൻ ആക്സിഡന്റ് ആയി, അങ്ങനെ മാറിയിട്ടാണ്. ചോദിക്കുമ്പോ പറയേ ഒരു ടെൻഷനും ഇല്ല എന്ന് പറയും. അപ്പൊ എനിക്ക് ടെൻഷൻ അടിക്കാൻ അറിയില്ല, കാരണം എനിക്ക് അതിന്റെ സീരിയസ്നെസ് അറിയില്ല. കുട്ടിക്കളിയാണ്, അപ്പൊ ഫുൾ കുസൃതനാണ് കയ്യില് ഫുൾ. അച്ഛൻ പറയും എന്തിനാടി നീ പോകുന്നത്, ആഴ്ചയൊന്നും പറയും നീ പഠിക്കോ, പഠിക്കാൻ പിടിക്കുകയായിരുന്നു കേട്ടോ, ഒക്കെ ഞാൻ പാസ്സായിക്കോളാന്ന് പറയും. എന്റെ എസ് എസ് എൽ സിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അച്ഛനെ പഠിക്കോ, ചേച്ചി ഞാൻ ജയിച്ചോളും. അയ്യോ എല്ലാ അഭ്യാസം എന്ന് മാത്രല്ല, ഊണഴിക്കായിരിക്കുമ്പോ ചുറ്റിനും എല്ലാരും കൂടെ കൂടും, അവിടെയും മത്സരാണ്. ജ്യോതി എടുത്താണോ സ്നേഹം അശ്വതെടുത്താണോ? അയ്യോ അത് അതിനെക്കാട്ടി പറയാം, ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടേ അപ്പൊ അവിടെ ഈ ഓണത്തിന് ട്രിവാൻഡ്രത്ത് പ്രൊസഷൻ ഉണ്ട് ഫ്ലോട്ട്. സന്തോഷിന്റെ വീട് തൊട്ടടുത്ത്, അപ്പൊ ഞങ്ങൾ ജംഗ്ഷനിൽ ഇപ്പം വിടുവോ സന്തോഷമായിട്ട്. അപ്പൊ ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചിരിക്കുക, കാറ് നേരത്തെ കൊണ്ട് ഇട്ടേക്ക്, ചിലപ്പോ ആൾക്കാരൊക്കെ കൂടും. ഇത് പറഞ്ഞു കാറ് കൊണ്ട് അവിടെ പാർക്ക് ചെയ്തു, കുറെ കഴിഞ്ഞിട്ട് ആരും ഇവിടെ തിരിച്ചറിയുന്നില്ല. അപ്പൊ പറയാ ഒരു കാര്യം ചേച്ചേട്ടാ, പാർവതി പാർവതി എന്ന് കാറിന്റെ മറ്റേ സൈഡിൽ നിന്ന് വിളിച്ച് പറയണേ. അപ്പൊ പാവ സന്തോഷം, പാർവതി പാർവതി ആ ഷോട്ട് എങ്ങനെയായിരുന്നു? എന്നിട്ട് ആരും ഒന്നോ രണ്ടോ ആൾക്കാരെ തിരിച്ചറിഞ്ഞുള്ളൂ. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞാൽ എല്ലാം മടക്കി, ചിട്ട വീടൊക്കെ കണ്ടിട്ടുണ്ടോ, ചിട്ടയോടുകൂടി എല്ലാം വെക്കുകയുള്ളു. നമ്മളിപ്പം മേടിച്ച പോലെ ഇരിക്കുക, അതേപോലെ ഫോൾഡ് ചെയ്ത നല്ലൊരു ഹോം മേക്കർ ആട്ടോ, പറയാൻ പറ്റില്ല. ഞാൻ മദ്രാസിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്റർ അനിയത്തി, അവള് അവളുടെ കബോർഡെല്ലാം ആകെ ഷാബി ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഞാൻ വരുന്നതിന്റെ തലേദിവസം ഫുൾ അടുക്കി വെക്കും, അടുത്ത് ഞാൻ പോയി തുറന്നു നോക്കും. അതേപോലെ ഈ ജയറാമായിട്ടുള്ള ഇവളെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്കിഷ്ടമാണ് ജയറാമിനെ കല്യാണം കഴിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു. എനിക്ക് സീരിയസ് ആണോ? അതെ. അപ്പൊ അപ്പൊ അത് എന്റെ ജയറാമിന്റെ അമ്മയും അച്ഛനും മഞ്ജുവൊക്കെ എന്റെ വീട്ടിൽ വെച്ച പെണ്ണ് കാണാൻ വരുന്ന ഇവിടെ. അയ്യോ എന്തുമാത്രം ഓർമ്മകളാണ്, ഒരുപാട് 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 ഓർമ്മ. അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ എനിക്ക് സന്തോഷം പോകും, ഒരു മൂന്നും നാലും പിറന്നാൾ വെച്ച് വരും, എപ്പോഴും ചേച്ചിയുടെ പിറന്നാൾ. അതിന് കാരണമുണ്ട്, എനിക്ക് ജയറാം എപ്പോ ട്രിവാൻഡ്രത്ത് വരുന്നോ എനിക്ക് വീട്ടിൽ നിന്ന് മുങ്ങണം എന്നുണ്ട്. ഇന്ന് രാജശേഖരന്റെ ബർത്ത്ഡേ ആണ്, അടുത്ത ദിവസം നോക്കുമ്പോ സന്തോഷേട്ടന്റെ ബർത്ത്ഡേ, ഇങ്ങനെ വർഷത്തിലൊരു നാല് ബർത്ത്ഡേ എല്ലാവർക്കും വരും. എടി കഴിഞ്ഞ ആഴ്ചയല്ലേ നീ സന്തോഷിന്റെ പിറന്നാൾ എന്ന് പറഞ്ഞ? അയ്യോ അമ്മേ അത് സന്തോഷേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്താ, നാളെയാണ് നക്ഷത്രം പിറന്നാള്. പക്ഷോ ഇപ്പൊ പിറന്നാൾ ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ജൂൺ ഫസ്റ്റ്. അതിലും പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു കാര്യം പറയണം, കല്യാണത്തിന് മുമ്പും കല്യാണം കഴിച്ചിട്ടും മാസത്തിൽ ഒരിക്കലെങ്കിലും വിളിക്കാതിരിക്കില്ല, എല്ലാ കാര്യം പറയുന്നത്. അല്ല മൊബൈൽ ഇല്ലായിരുന്നു വന്ന്, ഇപ്പൊ മൊബൈൽ ഉള്ളപ്പോൾ അവള് രണ്ടാഴ്ച ഒരിക്കൽ വിളിച്ചിരിക്കും. എനിവേസ് രാജേച്ചി വളരെയധികം സന്തോഷം, താങ്ക് യു. സന്തോഷം, താങ്ക് യു. ചേച്ചി എപ്പോഴാണ്, ഏത് എത്ര വയസ്സിലാണ് സിനിമയിലേക്കുള്ള എൻട്രി? ഇപ്പം രാജേച്ചി പറഞ്ഞു ലെനിൻ സാറിന്റെ പടത്തിലാണ് ആദ്യം. അതെ അതെ, 16 ആയിരുന്നു. കാര്യം ഒന്ന് പറയോ? അത് ഫസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ലെനിൻ രാജേന്ദ്രൻ ഗാന്ധിമതി ബാലനും കൂടെ വീട്ടിൽ വന്നു. അപ്പൊ അത് എനിക്ക് രാജേച്ചിയുടെ അമ്മ വഴി ആണ് അവർ അറിഞ്ഞത്. അപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ ചൈൽഡ് ആർട്ടിസ്റ്റ്, ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ ഇങ്ങനെ പല ഓരോന്നൊക്കെ കാണിക്കുന്നൊക്കെ, അപ്പൊ അതുകൊണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വിടണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഫോട്ടോ എന്റെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കൊടുത്തിട്ട് അവരന്വേഷിച്ച് വന്നപ്പോഴേക്കും ഒരു 5-6 ഇയേഴ്സ് കഴിഞ്ഞു, അപ്പോഴേക്കും ഞാൻ വലുതായി. അങ്ങനെ ലെനിൻ രാജേന്ദ്രന്റെ ഒരു മൂവിയിൽ വേണ്ടിയിട്ട് എനിക്ക് 16, ഞാൻ ആ സമയത്ത് 16 വയസ്സ്. പക്ഷെ അത് എന്നിട്ട് നടന്നില്ല, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മേനോൻ സാറിന്റെ ഒരു ഓഫർ വന്നത്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാനുണ്ട്. ആരുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവല്ല ആയിരുന്നു ഞാൻ പഠിച്ച സ്കൂള്. പക്ഷെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ് മേനോൻ സാർ എന്നെ ആദ്യമായിട്ട് കാണുന്നത്. കാരണം മേനോൻ സാർ എനിക്ക് തോന്നുന്നത് മദ്രാസിലേക്ക്, ട്രിവാൻഡ്രത്തുനിന്ന് മദ്രാസിലേക്ക് പോവായിരുന്നു. അപ്പൊ അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു ട്രിവാൻഡ്രത്ത് വരുമോ എനിക്കൊന്ന് കാണാനാണ്, പുതിയ മൂവിയിലേക്ക് നോക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു വരാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നുന്നു.
അപ്പൊ ശരി, ഞാൻ ഇങ്ങനെ ഈ വഴി പാസ് ചെയ്യുന്നുണ്ട്, സ്റ്റേഷനിലൊന്ന് വരുമെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് എന്നെ കാണുന്നത്. ആദ്യത്തെ സിനിമയെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. ഇത് വിവാഹിതരെ ഇതിലെ അതിന്റെ ഷൂട്ടിങ് ഊട്ടിയിലായിരുന്നു. അത് എന്നെക്കാളും ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. വലിയ കണ്ണാടിയൊക്കെ വെച്ച് മുടിയൊക്കെ വെച്ച് കെട്ടിയ ഒരു വൈഫായിട്ട്. എന്താണെന്നുള്ളത് പോലും അറിയില്ല. പിന്നെ മെൻസർ പറഞ്ഞു തരുന്ന പോലെ തന്നെ സെറ്റില് ഡയലോഗ് പറയാ, ഇത് ശരിയായോ ചീത്തയോ ഇല്ല ഇനി നമുക്ക് ഇംപ്രവൈസ് ചെയ്യണം ഇതുപോലും ഞാൻ ആലോചിച്ചിട്ടില്ല എന്നുള്ള. നമുക്കൊരു വിഷൽ കാണാം. ഇത് മാറ്റാറായില്ലേ? ആവശ്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ മതി. ഒരു ഭാരം ഇറക്കി വെച്ചില്ലേ ഇപ്പോ? ഇനി ഇതൊരു ഫ്രണ്ട് ആയിരിക്കുന്നു, അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഫ്രണ്ട്. ഇന്ന് ശ്രീദേവിയുടെ ദിവസമാണ്, മറക്കല്ലേ എന്ന് പറഞ്ഞപ്പം രോഗങ്ങളൊക്കെ മറന്ന് ചങ്ങാതി പ്രായം നോക്കാതെ പറഞ്ഞില്ലേ? ആദ്യ ഹോസ്റ്റലിലേക്ക്, പിന്നെ എന്റെ സാധനങ്ങൾ എടുത്തു വെച്ചാൽ നേരെ നാട്ടിലേക്ക്. ഞാൻ കാറിനോടാണ് പറഞ്ഞത്. ദാസേട്ടന്റെ വണ്ടി എന്നെ അനുസരിക്കുമോന്ന് അറിയണമല്ലോ. ലാലേട്ടനോട് എനിക്ക് തോന്നുന്നത് ലാലേട്ടനോട് ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് ആദ്യത്തെ മൂവിയെക്കാളും ഇതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ലാലേട്ടനാണ് ആക്ട് ചെയ്യുന്നത്. ആദ്യം എന്നെ വന്ന് വിളിച്ചു. അപ്പൊ പിന്നെ വിളിക്കാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഒരു അറിവില്ല. അപ്പൊ ഞാൻ കോളേജിൽ പോയി തുടങ്ങി. ഞാൻ ഫിസിക്സ് ലാബിലോ മറ്റോ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് അച്ഛൻ വന്നു, ഇതിൻ്റെ പ്രൊഡ്യൂസറുണ്ട്, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ എന്തോ ഷൂട്ടിംഗ് ഒരു കുട്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ശരിയായില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് പോയി. ഇവിടെയായിരുന്നു, അത് തിരുനാവായിലായിരുന്നു ഷൂട്ടിങ്. അവിടെ പോയി ഫസ്റ്റ് ഷോട്ടിന് മുമ്പ് ബാബു നമ്പൂരി സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാവാ മുകുന്ദനെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിക്കൊള്ളൂ, നല്ല തുടക്കാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇതിന് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനിമയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി ഇന്ന് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. അദ്ദേഹം നോക്കാം. അത് പറയാൻ പറ്റില്ല, അതൊക്കെ വളരെ സീക്രട്ട് ആയിരുന്നു. നമസ്കാരം. ഓഹോ, ഇറ്റ്സ് യു. യാ, ഇറ്റ്സ് മീ. എന്താ ചോദിക്കാത്തത്? എന്താണെന്നുള്ളത്? അതിനൊരു കഥയുണ്ട്, പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതിനകത്ത്. പ്ലീസ് വിസിറ്റ്. ഇരുന്നോളൂ ചേച്ചി. വലിയൊരു ഫ്ലാഷ് ബാക്ക്, മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രം. ആ സമയത്ത് ഞാൻ ദുബായിൽ പോയിട്ട് വന്നു, ഒരു എന്തോ ഒരു പ്രൊഡക്ഷന് വേണ്ടി വന്നപ്പോൾ ഞാൻ പിന്നെ പാറുവിനോട്, ഞാൻ ഇന്ന് പാറു എന്നാ വിളിക്കാം. ഞാൻ പറഞ്ഞു, പാറു ഞാനൊരു ഒരു ഒരു സ്വീറ്റ് തിന്നു, ഒരു ടോഫിയാണ്. എന്താണ് എന്താണ് സംഭവം? ഞാൻ പറഞ്ഞു, അയ്യോ എന്തൊരു 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 സ്വാദുള്ള സാധനം. സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, വലിയ വിശദീകരണം ഒന്നും വേണ്ട. സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ പിന്നെ വലിയ ഭർത്താനം പറയരുതെന്ന് പറഞ്ഞു. ഞാൻ അവന് കൊണ്ടുവരാം. അന്ന് ഞാൻ പ്രോമിസ് ചെയ്തത് ഇതേവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യമായി തന്നെ ഐ ആം ഗിവിംഗ് ഹർ എ പ്രസന്റ്. ഞാൻ അന്ന് തൊട്ട് എത്ര പ്രാവശ്യം എപ്പോ കാണുമ്പോഴും ചോദിക്കാറുണ്ട്, ഇതുവരെ ഫ്ലൈറ്റിൽ കാണുമ്പോ ഒക്കെ പറയും. അപ്പൊ ഞാൻ ആ ചമ്മി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഇന്നലെ ഇത് ഓർത്തു, പെട്ടെന്ന് ഓർത്തു. This is KitKat. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ പ്രോമിസ് മഴവിൽ മനോരമയിലൂടെ ആണ്. പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരാനെങ്ങാനും വൈകിയ വഴിയിലേക്ക് കണ്ണം നട്ട് വേലിക്കൽ വന്ന് നിൽക്കുമായിരുന്നു എൻ്റെ അമ്മ. നിങ്ങൾ ഇന്നലെ കടവിൽ കാത്തു നിൽക്കണ കണ്ടപ്പോ എനിക്കത് ഓർമ്മ വന്നത്.
എന്തൊരു രസമായോ അതിന്റെ ഈ പാട്ടിന് തന്നെ ഒരു കട്ടുണ്ട്. ഒരു ഞങ്ങളൊരു സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉറച്ച് ഇങ്ങനെ ദേവൻജിയുടെ മുഖത്ത് ഇങ്ങനെ ഫേസ് ഫുള്ളായിട്ട് നോക്കുന്നത് ഞാൻ ഒരുപാട് അടുപ്പിച്ച് മീശയുടെ അടുത്തൊക്കെ എത്തിച്ചു. അതാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ മീശയാണ്. ഞാൻ നായർ സാഹിബ് നായർ സാഹിബിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മീശ ഇല്ലാണ്ട് വരികയാണ്. അവിടെ ഭയങ്കര വില്ലനാണ്, ഇവിടെ വന്നപ്പോൾ വളരെ സോഫ്റ്റ് ഹീറോ ആണ്. അപ്പൊ ഇത് ഇത് മറ്റേ ആർട്ടിഫിഷ്യൽ ആണ്, ഇത് പെട്ടെന്ന് തീ പിടിക്കില്ലേ? അപ്പൊ അത് ഇങ്ങനെ കാണിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ പാർവതി ബ്രേക്ക് ചെയ്ത റെക്കോർഡുണ്ട്. അതായത് നമ്മുടെ മലയാള സിനിമയിൽ ഇന്നേ വരെ വന്നിട്ടുള്ള ഏറ്റവും സുന്ദരിയായ നായിക, അത് ഇതേവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നാണ്. ചിരിക്കണ്ട ചിരിക്കണ്ട, തമാശ പറഞ്ഞ തമാശ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത 25 വർഷം ഞാൻ ചോദിക്കില്ല. ഇനി കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. നമുക്കൊരു ചെറിയ ഫോട്ടോ ക്ലിപ്പ് ചേച്ചി കാണിക്കാനുണ്ട്. എല്ലാത്തിനും ഭയങ്കര ധൈര്യം എല്ലാത്തിനും പോയി ചേർന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയാ നിക്കുന്നതെന്നുള്ള, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ആ ഫോട്ടോയിലൊക്കെ ഉണ്ടല്ലോ അശ്വ ചേച്ചി നിൽക്കുന്നത്, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് യു നോ ദ റീസൺ വൈ അല്ലേ? കണ്ണാ. ആ അശ്വ ചേച്ചിക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് പേര് ഇവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് അവരെ വിളിക്കാൻ സമയമായി തോന്നുന്നുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ? കണ്ടോളൂ, നോക്കട്ടെ. കൊച്ചും ചിച്ചയും കുറേ നാളായി കണ്ടിട്ട്. സിനിമയിൽ പോകുന്നതിന് മുമ്പേ കൊച്ചിലേ വന്ന് താമസിക്കുന്ന ആൾക്ക്. ശരിയാണ്, ഞങ്ങളുടെ ഹോളിഡേസ് ഒക്കെ കൊച്ചിന്റെ അടുത്തായിരിക്കും. ആലപ്പുഴ. അപ്പൊ വരുമ്പോഴേ ഇവള് പറയും, ഇച്ചിരി കുശുമ്പിയ, എന്താ അറിയോ ചേച്ചി ജ്യോതി, ചേച്ചി ജ്യോതിയോട് ഇഷ്ടമായിട്ട് പെരുമാറിയ അപ്പമോഹം വേർക്കും, ചുറ്റോട് വഴക്കുണ്ടാക്കും. ആദ്യമായിട്ട് സിനിമയ്ക്ക് പോയ കാലത്ത് ഇങ്ങനെ പറയും, പിന്നെ കൊച്ചിച്ചാൻ പിണങ്ങി ഇരിക്കുവാണ്, എന്നെ ഇഷ്ടമില്ല സിനിമയ്ക്ക് പോകുന്നത്, ഞാൻ സിനിമയെ കയറി ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ചോദിക്കാം, ആലോചിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ്. അന്നൊക്കെ സിനിമയ്ക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകരതയാണെന്ന് തോന്നുമായിരുന്നു. അതൊക്കെ അതൊക്കെ അതിനൊക്കെ മുമ്പ് കേട്ടോ, ചുമ്മാ തമാശന് പറയും. കല്യാണത്തിന് മുമ്പ് ചേട്ടത്തിയാണ് ഷൂട്ടിങ്ങിനോണ്ട് പോകുന്നത്. ഇപ്പൊ രാത്രി വരും കഞ്ഞിയും പയറും കഴിക്കാൻ. ആലപ്പുഴ വഴി എപ്പോ പാസ് ചെയ്താലും 12 മണിക്കാ വരുന്നത്. വന്നിട്ട് വെളുപ്പിനെ സ്ഥലം വിടും കഞ്ഞിയും പേരും കഴിക്കാൻ. സിനിമാക്കാരായോണ്ട് നമുക്ക് അറിയാം, ആ ഒരു 10 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തന്നെ എന്തായാലും ഞങ്ങൾ തമ്മിൽ അമ്മയ്ക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു ജയറാമിന്റെ കാര്യത്തിൽ. പക്ഷെ എന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് മുതൽ ജയറാം എന്റെ മകനാണ്.
ഹലോ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ടേക്ക് എടുത്തോണ്ടിരിക്കുകയാണോ? ആ ഇല്ല, ഒരു മിനിറ്റ്.